ഹലോ ഗൈസ്, സെഞ്ചുറ്റൊക്കെ എന്താ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് കേൾക്കും സ്വാദം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ബെറ്റർ ഫിഷിൻ്റെ ബ്രീഡിങ്ങിനെ കുറിച്ച് എന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സെലക്ട് ചെയ്തിരിക്കുന്ന ഫൈറ്റർ ഫിഷ് ഇത് മെയിലാണ്. അപ്പം ഇത് എലിഫൻ്റ് ഇയർ ആണ്. അതുപോലെ തന്നെ ഫീമെയിൽ ഇവിടെ ഉണ്ട്, അത് എലിഫൻ്റ് ഇയർ ആണ്. അപ്പം നമുക്ക് മെയിൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ, എൻ്റെ ഇപ്പോൾ ആകെ ഒരു മെയിലേ ഉള്ളൂ. അപ്പം ഞാൻ നിങ്ങൾ പറഞ്ഞു തരികയാണ്, ഏറ്റവും അധികം ബബിൾസ് ഇടുന്നതായിരിക്കും നല്ല കുറേ മുട്ടകൾ കിട്ടാൻ പറ്റിയ മെയിൽസ്. പിന്നെ ഫീമെയിൽസിൻ്റെ എന്ന് പറഞ്ഞാൽ, ഫീമെയിൽസിൻ്റെ അടിയിൽ ഒരു മുട്ട കാണാൻ സാധിക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ പരമാവധി ശ്രമിക്കുക, അല്ലെങ്കിൽ ഞാൻ ഫോട്ടോ എടുത്ത് കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പം പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഇവിടെ വച്ചിരിക്കാം. അപ്പോൾ ഇതാണ് ബെറ്റർ ഫിഷിൻ്റെ മുട്ട കാണാൻ പറ്റുന്നത്, ഇങ്ങനെയായിരിക്കും കാണുന്നത്. അപ്പം നമുക്ക് ബ്രീഡിങ്ങിൻ്റെ സാധനങ്ങൾ എന്തെന്നൊക്കെ നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്, നമ്മൾ മീനൊക്കെ വാങ്ങിക്കുമ്പോൾ തന്നെ ഒരു പ്ലാസ്റ്റിക് കവർ കിട്ടൂലേ, അത് ഒരു സ്ക്വയർ പീസിലാക്കി എടുക്കണം. പിന്നെ ഒരു ഇതിപ്പം ഒരു ഡപ്പയാണ്. അപ്പം ഡെലിതയുള്ള ഇതുള്ളൂ, നിങ്ങളിൽ ഏതുണ്ടായാലും പ്രശ്നമില്ല. അപ്പം നമുക്ക് ഇതിനകത്ത് വെള്ളം നിറയ്ക്കാം. നമ്മൾ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി ഈ പ്ലാസ്റ്റിക് കവർ കാണേ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഫീമെയിലിനെ അതിൻ്റെ അടുത്തിട്ട് കൊടുക്കണം, മീൻസ് ഒരു ഗ്ലാസ്സിനകത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ട് മെയിലിനെ നമുക്ക് പതുക്കെ കൈയിട്ടോ എന്തെങ്കിലും ഇട്ട് പിടിക്കാം. എന്നിട്ട് അതിനകത്തില അപ്പം എന്താണ്ട് നമ്മളെ രണ്ടുപേരും റെഡി ആയിട്ടുണ്ട്. പക്ഷേ എന്നിലിപ്പം ബദാം ലീഫ് ഇല്ല, അതില്ലെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾ ബ്രീഡിങ് ചെയ്യുന്നതാണ്. പക്ഷെ ബദാം ലീഫും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. മെയിലും ഫീമെയിലും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി മെയില് ഈ പ്ലാസ്റ്റിക് കവർ ഫുള്ളും ബബിൾസ് ആക്കും. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ഒരു മൂന്ന് ദിവസമെങ്കിലും എടുക്കും ബബിൾസ് ഫുള്ള് നിറയായി. പിന്നെ ആ സമയത്ത് ഫീമെയിലിനെ എടുത്തിട്ട് കൊടുക്കണം. അതൊക്കെ നിങ്ങൾക്ക് വലിയ മനസ്സിലാവുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇത്രയും മനസ്സിലാക്കാം. അപ്പം ഞാൻ ഇനി കാണിച്ചു തരാം. ഗൈസ്, അപ്പം മൂന്നാമത്തെ ദിവസമാണ്. അപ്പം എന്താണ്ട് നമ്മുടെ ബബിളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഫീമെയിലിനെ ഇട്ടിട്ടുണ്ടായിരുന്നു, മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇന്ന് രാവിലത്തോടെ തീർന്നു. ഫീമെയിലിനെ അപ്പം ഇവിടെ വെച്ചിട്ടുണ്ട്, മെയിലിനെ അതിനകത്ത് തന്നെ എണ്ണ. പിന്നെ മൂന്ന് ദിവസത്തിനുള്ളിൽ മുട്ട വിരിയുന്നതായിരിക്കും. പിന്നെ മുട്ട ഇട്ട് തൊട്ട് മൂന്ന് ദിവസം, എന്നിട്ട് മെയിലിനെ അതിനകത്ത് ഇട്ടിരിക്കണം ആ മൂന്ന് ദിവസം. അത് കഴിഞ്ഞ് മുട്ട വിരിയുമ്പോഴത്തേക്ക് മെയിലിനെ എടുത്ത് മാറ്റിയാൽ മതി. നിങ്ങൾ ഇത്രയും കാര്യം നോക്കിയാൽ മതി. പിന്നെ എൻ്റെ ചാനൽ എപ്പോഴാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണം കൂടെ അമർത്തിക്കുക. കാരണം എന്തെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.